നമസ്കാരം സുഹൃത്തുക്കളെ, ബ്ലെൻഡറിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വിവരിക്കുന്ന ഒരു രണ്ടാമത്തെ ട്യൂട്ടോറിയലാണ്. ബ്ലെൻഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഡിഫോൾട്ടായ ഒരു ക്യൂബ് കാണാം. നമുക്ക് ഈ ക്യൂബിനെ മൂവ് ചെയ്യാനായി ഈ മൂവ് ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ടൂൾ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യാം, സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് സ്കെയിൽ ചെയ്യാം. ഇവിടെ നമ്മൾ ഷിഫ്റ്റ് സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ ഈ മൂവ്, റൊട്ടേറ്റ്, സ്കെയിൽ, ട്രാൻസ്ഫോം ഈ ഓപ്ഷൻസ് എല്ലാം ഇവിടെ വരുന്നതായും കാണാം. ബ്ലെൻഡറിൻ്റെ പഴയ വെർഷനിൽ ഉപയോഗിച്ചിരുന്നത് ഷോർട്ട്കട്ടുകൾ ഇപ്പോഴും അതുപോലെ നമുക്ക് ഉപയോഗിക്കാം. ജി എന്ന ക്യൂ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ മൂവ് ചെയ്യാം. മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന ആക്സിസിൽ, ഉദാഹരണമായി ഈ ചുവന്ന വരെയുള്ള എക്സിലാണ് മൂവ് ചെയ്യണമെങ്കിൽ എക്സ് എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ എക്സിലേക്ക് മൂവ് ചെയ്യാം. വൈ എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ വൈയിലേക്ക് മൂവ് ചെയ്യാം. ഇസഡ് എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇസഡ് ആക്സിലേക്ക് മൂവ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ വലത് ഭാഗത്ത് കാണുന്ന ഓബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എന്ന ഭാഗത്ത് ഈ വാല്യൂസ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ചേഞ്ച് ആവുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആൾട്ട് ജി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ വാല്യൂ എല്ലാം സീറോ ആയതായിട്ട് കാണാം. അതായത് ഇതിൻ്റെ മൂവ്മെൻ്റ് എല്ലാം റീസെറ്റ് ആകുന്നു. അതുപോലെ റൊട്ടേഷൻ്റെ ഷോർട്ട് കട്ട് ആറാണ്. അപ്പോൾ ആൾട്ട് ആർ പ്രസ് ചെയ്യുകയാണെങ്കിൽ റൊട്ടേഷൻ എല്ലാം റീസെറ്റ് ആകുന്നതായി കാണാം. ആൾട്ട് എസ് പ്രസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം സ്കെയിൽ വാല്യൂ റീസെറ്റായി 1 1 1 എന്ന വാല്യൂവിൽ വരുന്നതായിട്ട് കാണാം. ഞാനിപ്പോൾ ഇവിടെ ചില ചേഞ്ചസ് വരുത്തുകയാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, അതുപോലെ ഇങ്ങനെയൊക്കെ സ്കെയിൽ ചെയ്യുന്നു. വാല്യൂസ് മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കൺട്രോൾ എ എന്ന ഓപ്ഷൻ അല്ലെങ്കിൽ ഓബ്ജക്റ്റ് മെനുവിൽ വന്നിട്ട് അവിടെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ ഇവിടെ ലൊക്കേഷൻ, റൊട്ടേഷൻ, സ്കെയിൽ, ആൾ ട്രാൻസ്ഫോംസ്, റൊട്ടേഷൻ ആൻഡ് സ്കെയിൽ, ഇങ്ങനെ പല ഓപ്ഷൻസ് കാണാം. അപ്പോൾ ആൾ ട്രാൻസ്ഫോംസ്, അതായത് കൺട്രോൾ എ ആണ് ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട്. കൺട്രോൾ എ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാണുന്ന വാല്യൂ ശ്രദ്ധിക്കുക. കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മെനു വരും. അപ്പോൾ ഞാൻ ആൾ ട്രാൻസ്ഫോംസ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ, ഈ ക്യൂബ് എവിടെയാണ് ഇരിക്കുന്നത്, അവിടെ വെച്ച് അതിൻ്റെ വാല്യൂ എല്ലാം 0 0 ഇങ്ങനെ റീസെറ്റായി മാറുന്നതായി കാണാം. ഇത് നമുക്ക് പിന്നീട് ആനിമേഷൻ ചെയ്യുമ്പോഴും മോഡലിംഗ് ചെയ്യുമ്പോഴൊക്കെ, റിഗ്ഗിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു ഓപ്ഷൻ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഇനി മറ്റൊരു ഓപ്ഷനെ കുറിച്ച് പറയാം. നമ്മളുടെ വലതു ഭാഗത്ത് ഈ കാണുന്ന സീൻ പ്രോപ്പർട്ടീസിൽ വരികയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു മെനു കിട്ടും. അവിടെ യൂണിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബ്ലെൻഡറിൻ്റെ ഈ സീൻ ഫയലിൻ്റെ യൂണിറ്റ് സെറ്റപ്പ്സ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ യൂണിറ്റ് സിസ്റ്റം മെട്രിക് ആണ്. റൊട്ടേഷൻ ചെയ്യുമ്പോൾ അത് ഡിഗ്രി എന്നുള്ള റേഞ്ചിലും, ലെങ്ത്ത് ഇപ്പോൾ ഇതിൻ്റെ മീറ്റർ, നമുക്ക് കിലോമീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ ഇങ്ങനെ മാറ്റാം. ഇപ്പോൾ ഒരു നിശ്ചിത അളവിലുള്ള ഒരു വസ്തുവിനെ നമ്മൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു. 5 സെൻറ്റിമീറ്റർ നീളം, 2 സെൻറ്റിമീറ്റർ വീതി, അങ്ങനെയൊക്കെയുള്ള ഒരു റിയൽ ടൈമിലായി ചെയ്യുന്നെങ്കിൽ നമുക്കിവിടെ യൂണിറ്റ് മീറ്റർ മാറ്റിയിട്ട് സെൻറ്റിമീറ്റർ ആക്കാം. അതുപോലെ മാസ്, ടൈം, ഇതൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് വരുന്ന ഡൈനാമിക് ഭാഗങ്ങളിലൊക്കെ ഉപയോഗപ്പെടുന്നതാണ്. ഇവിടെയാണ് ഇതിൻ്റെ യൂണിറ്റ് സെറ്റപ്പ്സ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ മറ്റു ട്യൂട്ടോറിയലിലൊക്കെ നമ്മൾ പഠിച്ചതുപോലെ ആഡ് മെനുവിൽ വന്ന് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഈ കാണുന്ന ഓരോ ബ്ലെൻഡറിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും നമുക്കിവിടെ നിന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ക്യൂബിനെ ഡിലീറ്റ് ചെയ്യുകയാണ്. ആഡ് മെനുവിൽ നിന്നും മെഷിൽ നിന്നും ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഷോർട്ട് കട്ട് ഷിഫ്റ്റ് എ ആണ്. ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഈ താഴ്ഭാഗത്ത് ഇവിടെ ആഡ് ക്യൂബ് എന്നുള്ള ഒരു ചെറിയ ഐക്കൺ നമുക്ക് കാണാം. ഈ ഭാഗത്ത് അതിൻ്റെ ട്രയാങ്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ ഈ ക്യൂബിൻ്റെ ലൊക്കേഷനും മറ്റു റൊട്ടേഷനൊക്കെ, അതിൻ്റെ സൈസ് ഒക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്യുന്നു. ഷിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച് മെഷീനിൽ നിന്നും ഒരു സിലിണ്ടറിനെ ഇവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഈ ട്രയാങ്കിൾ ഇവിടെ ചെറിയ ബോക്സ് ഇവിടെ കാണാം. ഈ സമയത്ത് ഇതിൻ്റെ വെർട്ടിസസ് 32 ആണ്. നമുക്കിത് കൂടുതൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ റേഡിയസ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ ഡെപ്ത് ഒക്കെ മാറ്റുവാൻ സാധിക്കും. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഷിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച് മെഷീനിൽ നിന്നും ഒരു സിലിണ്ടർ കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും അവസാനം ചെയ്ത ആ ഒരു സെറ്റിംഗ്സിനനുസരിച്ചുള്ള ഒരു സിലിണ്ടർ ആയിരിക്കും അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആകുന്നത്. വീണ്ടും ഒരു പുതിയ സിലിണ്ടർ എടുക്കുമ്പോൾ അവസാനം ചെയ്ത അതേ സെറ്റിംഗ്സ് തന്നെ വരുന്നു. നമുക്കിവിടെ ഈ ഓരോ ഓപ്ഷനും റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീസെറ്റ് ടു ഡീഫോൾട്ട് വാല്യൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് പഴയതുപോലെ ഡീഫോൾട്ട് വാല്യൂവിൽ ഇതിനെ കൺവെർട്ട് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് ഒന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ ആ സിലിണ്ടർ ഇരിക്കും. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യാം. ഞാനിപ്പോൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തു, എൻ്റർ ചെയ്തു,
അപ്പോൾ ഇവിടെ ഈ പുതിയ സിലിണ്ടറുകൾ രൂപപ്പെടുന്നത് നമുക്കിവിടെ കാണുന്നതായി സാധിക്കാം. അപ്പോൾ ഇവിടെ ഈ ഔട്ട്ലൈനറിൽ വന്ന് നമുക്ക് ഓരോരുത്തരായിട്ട് സെലക്ട് ചെയ്യാനും സാധിക്കും. ഇവരെ ഞാനിപ്പോൾ ഒരു വശത്ത് നിന്നും ഷിഫ്റ്റ് ഉപയോഗിച്ച് ഓരോ സിലിണ്ടറിനെ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ നിറം നോക്കി, ഉദാഹരണത്തിന് ഇവിടെയൊക്കെ ഒരു നല്ല ഡീപ്പ് ഓറഞ്ച് ആണ്, ഏറ്റവും അവസാനത്തത് ഒരു ലൈറ്റ് ഓറഞ്ച് ആണ്. ആ ഒരു കളറിൽ നിന്നും ഏറ്റവും അവസാനം സെലക്ടായ ഓബ്ജക്റ്റിനെ തിരിച്ചറിയുവാൻ സാധിക്കും. ഈ ഒബ്ജക്റ്റിനെ ആക്റ്റീവ് എലമെന്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് സെലക്ട് ആയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും ഷിഫ്റ്റ് പിടിച്ച് അങ്ങോട്ടാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒബ്ജക്റ്റ് ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലാകും. നമുക്ക് ഇവിടെ ഈ ഔട്ട്ലൈനർ നോക്കുമ്പോൾ തന്നെ ആ നിറം മനസ്സിലാക്കുവാൻ സാധിക്കും, ഈ സെലക്ട് ചെയ്ത ഓർഡർ. ഇനി സെലക്ഷൻ ചെയ്യുവാനായി ഇവിടെ നമുക്ക് ഇടതുഭാഗത്ത് സെലക്ടിന്റെ ഇങ്ങനെ ബോക്സ് ആയിട്ട് സെലക്ട് ചെയ്യാം. കൂടാതെ സെലക്ട് ബോക്സ് എന്നൊരു ഓപ്ഷൻ തന്നെ ഉണ്ട്, നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. കീബോർഡിലെ ബി എന്ന കീ പ്രസ് ചെയ്താൽ ബോക്സ് ആയി സെലക്ട് ചെയ്യാം. അതുപോലെ സർക്കിൾ സെലക്ഷൻ ഉണ്ട്, സി എന്ന കീ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. സി എന്ന ബട്ടൺ ഉപയോഗിക്കുമ്പോൾ കാണുന്ന സർക്കിൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് തന്നെ മിഡിൽ മൗസ് കൊണ്ട് അതിൻ്റെ സൈസ് നമുക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാൻ സാധിക്കും. ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്നു. അതുപോലെ അവിടെ സെലക്ട് ലാസോ ഉണ്ട്, അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിലും സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. നമ്മളിവിടെ എഡിറ്റ് മെനുവിൽ വന്നിട്ട് പ്രിഫറൻസസിൽ വരികയാണെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ ഇന്റർഫേസിലുള്ള പല കാര്യങ്ങളും നമുക്ക് മാറ്റുവാൻ സാധിക്കും. ഇവിടെ തീംസിൽ വന്നിട്ട് നമുക്കിവിടെ ബ്ലെൻഡർ ഡാർക്കാണ്, അതുപോലെ ബ്ലെൻഡർ ലൈറ്റ്, ഡീപ്പ് ഗ്രേ. മായ ഉപയോഗിച്ച് വരുന്നവർ ബ്ലെൻഡറിലേക്ക് വരുമ്പോൾ അവർക്ക് ആ മായയുടെ സ്റ്റൈലിൽ ബ്ലെൻഡർ കാണണമെങ്കിൽ മായ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ മായയുടെ അതേ സ്റ്റൈലിൽ തന്നെ ഈ ബ്ലെൻഡറിൻ്റെ ഓപ്ഷൻ മാറും. അതുപോലെ മിനിമൽ ഡാർക്ക്, മോഡോ സോഫ്റ്റ്വെയർ, പ്രിന്റ് ഫ്രണ്ട്ലി, ഇങ്ങനെയൊക്കെയുള്ള വൈറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ തിരിച്ച് ബ്ലെൻഡർ ഡാർക്കിലേക്ക് വരികയാണ്. കൂടാതെ നമുക്ക് ഇവിടെ ഈ തീംസിൽ വന്നിട്ട് ഇതിലെ ഓരോ ഏരിയാസിനെയും നമുക്ക് ടൂൾസ്, അതുപോലെ ടൂൾ ബാർ, ഇങ്ങനെയുള്ള നമ്മൾ കാണുന്ന ഇപ്പോൾ ടെക്സ്റ്റും തുടങ്ങി എല്ലാ ഓപ്ഷനും, ഇപ്പോൾ മെനു വരുന്ന എല്ലാ ഓപ്ഷനുകളുടെയും നിറങ്ങളും അതിന് ഔട്ട്ലൈനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കുവാൻ സാധിക്കും. അങ്ങനെ ഒക്കെ ചെയ്തതിന് ശേഷം സേവ് പ്രിഫറൻസസ് എന്നുകൂടി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഓപ്പൺ ചെയ്യുമ്പോഴേക്കും പഴയ രീതിയിൽ തന്നെ വരും. അതുപോലെ ലോഡ് ഫാക്ടറി പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള രീതിയിൽ എല്ലാം മാറി വരുന്നതായും കാണാം. വ്യൂ പോർട്ടിൽ വന്നാൽ ഇതിൻ്റെ എല്ലാ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഭാഗത്തുണ്ട്. അതുപോലെ നമുക്ക് ബ്ലെൻഡറിലേക്ക് പുതിയ പുതിയ പ്ലഗിൻസുകൾ, ഫ്രീ ആയി ലഭിക്കുന്ന പ്ലഗിൻസുകൾ അല്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങുന്ന പ്ലഗിൻസുകൾ ആഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. നമ്മളത് സിസ്റ്റത്തിൽ കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഇൻസ്റ്റാൾ ഓപ്ഷൻ ഉപയോഗിച്ച് എവിടെ നിന്നാണെന്ന് ബ്രൗസ് ചെയ്ത് നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. കൂടാതെ ബ്ലെൻഡറിൻ്റെ ഡീഫോൾട്ടായി കാണുന്ന പ്ലഗിൻസുകളാണ്, ഇതിൽ പലതും ഓൺ ആയിട്ടില്ല. നമുക്ക് ഓരോ ഓപ്ഷൻ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇവയൊക്കെ നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് ഇതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. അതുപോലെ മറ്റൊരു പ്രത്യേകത, കീ മാപ്പ് എന്നുള്ള ഓപ്ഷനിൽ വരികയാണെങ്കിൽ നമുക്കിവിടെയുള്ള എല്ലാ മെനുവിലും നമുക്ക് ഇഷ്ടമുള്ള കീസ് നമുക്കിവിടെ ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ ഏത് കീ ആണോ വേണ്ടത് ആ കീ ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ സേവ് ആസ് ഷിഫ്റ്റ് കൺട്രോൾ എസ് ആണ്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്യുക, നമുക്കിവിടെ കീബോർഡിൽ പ്രസ് ചെയ്ത് കൊടുക്കുക, ആ കീ ഇവിടെ ഓവർ റൈറ്റ് ആകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കും. പിന്നെ ഫയൽ പാത്ത് ഉണ്ട്, അതായത് നമ്മൾ ബ്ലെൻഡർ ചെയ്യുന്നതിൻ്റെ ടെമ്പററി ഫയല് എല്ലാം എവിടെയാണ് പോകേണ്ടത്, നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ ആ ഫയൽ എവിടെ പോകണം, അതുപോലെ ഇമേജസ്, സ്ക്രിപ്റ്റ്സ്, ടെക്സ്ചർ, ഇവയെല്ലാം, സൗണ്ട് ഫയൽസ് എല്ലാം എവിടെ നിന്ന് ലോഡ് ചെയ്യണം എന്നൊക്കെ ഡീഫോൾട്ടായിട്ട് പറഞ്ഞു കൊടുക്കാനായി എല്ലാം ഈ ബ്ലെൻഡറിൻ്റെ ഈ പ്രിഫറൻസ് സെക്ഷനിൽ സാധിക്കുന്നതാണ്. ഒരു ക്യൂബിനെ ഈ സീനിലേക്ക് കൊണ്ടുവരുന്നു, ഷിഫ്റ്റ് ഡി എക്സ് ക്ലിക്ക് ചെയ്ത് എക്സ് ആക്സിസിലേക്ക് മൂവ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഇവിടെ നമുക്കിപ്പോൾ മൂന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്കിവിടെ 3D കഴ്സർ ഈ ഒരു പോയിന്റിൽ, സെൻട്രൽ പോയിന്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഷിഫ്റ്റ് എസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 3D കഴ്സറിൻ്റെ സ്ഥാനം മാറ്റാം. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് കഴ്സർ ടു സെലക്റ്റഡ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഇരുന്ന 3D കഴ്സർ ഈ ക്യൂബിലേക്ക് മാറുന്നു. ഞാൻ ഇവിടെ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് വ്യൂപോർട്ടിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്ത് 3D കഴ്സർ വരും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഷിഫ്റ്റ് എ ഉപയോഗിച്ച് ഒരു മെഷ് വീണ്ടും ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മെഷ് ആ സ്ഥലത്തായിരിക്കും വരുന്നത്. കൂടാതെ ഇപ്പോൾ ഞാനിവിടെ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ കഴ്സർ ഈ ഭാഗത്തിരിപ്പുണ്ട്, ഒരു ക്യൂബിനെ സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് എസ് ഉപയോഗിച്ച് സെലക്ഷൻ ടു കഴ്സർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ സെലക്ഷൻ ആ കഴ്സറിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതായി കാണാം. അതുപോലെ ഈ കഴ്സറിനെ തിരിച്ച് പഴയതുപോലെ ഈ നമ്മുടെ മൊത്തം കാണുന്ന ഈ വ്യൂ പോർട്ട്, അത് ഗ്ലോബൽ വ്യൂ പോർട്ട് എന്ന് പറയും, അതിൻ്റെ മധ്യഭാഗത്ത് കൊണ്ടുവരണമെങ്കിൽ ഷിഫ്റ്റ് എസ് പ്രയോഗിച്ചിട്ട് കഴ്സർ ടു വേൾഡ് ഒറിജിൻ എന്ന് കൊടുക്കുമ്പോൾ അത് ഇവിടെ തിരികെ വരുന്നതായിട്ട് കാണാം. ഇനി ഇതുകൂടാതെ നമ്മൾ
ഇപ്പോൾ ഈ ഓരോ ഒബ്ജക്റ്റിനെയും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്ത് ഒരു ഡോട്ട് പോയിൻ്റ് കാണാം, അതായത് ആ ഒബ്ജക്റ്റിൻ്റെ മധ്യബിന്ദുവാണ്. നമുക്കിവിടെ മുകളിൽ കാണുന്ന ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് മൂവ് ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇത് മുഴുവനായി ഒരുമിച്ച് മൂവ് ചെയ്യുന്നു. റൊട്ടേറ്റ് ടൂൾ ഉപയോഗിച്ച് ഞാനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒക്കെ സ്ഥാനം ഇങ്ങനെ ഒന്ന് ചെറുതായി മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇവയെ മൂന്നും സെലക്ട് ചെയ്തിട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മൂന്നും ഒരുമിച്ച് റൊട്ടേറ്റ് ആകുന്നു. ഇത് ഇതിൻ്റെ ഗ്ലോബൽ ആക്സിസിലാണ് റൊട്ടേറ്റ് ആകുന്നത്. അതേസമയം ഗ്ലോബൽ എന്നുള്ളത് മാറ്റി ലോക്കൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റേതായ സ്വന്തം ആക്സിസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഒബ്ജക്റ്റും അതിൻ്റെ സ്വന്തം ആക്സിസിൽ, ഇപ്പോൾ എക്സ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത് റെഡ് കളർ, അപ്പോൾ അതിൻ്റെ സ്വന്തം ആക്സിസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതാണ് ഗ്ലോബലും ലോക്കലും തമ്മിലുള്ള വ്യത്യാസം. ഈ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത സെക്ഷനിൽ വരുന്നതാണ്. ഇനി ഇപ്പോൾ ഞാൻ വീണ്ടും ഗ്ലോബൽ എന്ന് തന്നെ കൊടുത്തു. ഇവരെ മൂന്ന് പേരെയും ബോക്സ് സെലക്ഷൻ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ബൗണ്ടിങ് ബോക്സ് സെൻറ്റർ എന്നുള്ള ആദ്യത്തെ ഓപ്ഷനാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് മൂന്നും ചേർന്ന് വരുന്ന ഒരു സ്പേസ്, ഒരു ബോക്സായി കരുതിയിട്ട് ആ ബോക്സിൻ്റെ സെൻറ്ററിനെ അടിസ്ഥാനമാക്കി ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. അതേസമയം ഞാൻ 3D കഴ്സർ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇത് ഈ 3D കഴ്സറിനെ ബേസ് ചെയ്തായിരിക്കും റൊട്ടേറ്റ് ആകുന്നത്. ഇനി ഇൻഡിവിജ്വൽ ഒറിജിനാണ് കൊടുക്കുന്നതെങ്കിൽ ഓരോരുത്തരുടെയും സ്വന്തം ആക്സിസിൽ ഇവ റൊട്ടേറ്റ് ചെയ്യും. മീഡിയൻ പോയിൻ്റാണ് കൊടുക്കുന്നതെങ്കിൽ ഇവയുടെ എല്ലാം മധ്യബിന്ദു, ഈ സെലക്ട് ആയിരിക്കുന്നതിൻ്റെ മധ്യബിന്ദുവിൻ്റെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യും. ആക്റ്റീവ് എലമെൻ്റാണ് കൊടുക്കുന്നതെങ്കിൽ അവസാനം സെലക്ട് ആകുമ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന ആരാണോ അതിനെ ബേസ് ചെയ്തായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണ്. ഈ ഇവിടെയുള്ള ഒബ്ജക്റ്റ് മെനുവിൽ വന്നിട്ട് സെറ്റ് ഒറിജിൻ, ജോമെട്രി ടു ഒറിജിൻ, അതുപോലെ ഒറിജിൻ ടു 3D കഴ്സർ, ഒറിജിൻ ടു സെൻറ്റർ ഓഫ് മാസ്, ഒറിജിൻ ടു സെൻറ്റർ ഓഫ് മാസ് വോളിയം, ഇങ്ങനെയുള്ള ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷനുകൾ കൊടുക്കുന്നതനുസരിച്ച് ഇപ്പോൾ ഒറിജിൻ ടു 3D കഴ്സർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ സെലക്ട് ചെയ്ത ഓബ്ജക്റ്റിൻ്റെ ഒറിജിൻ, അതിൻ്റെ മധ്യബിന്ദു ഈ 3D കഴ്സർ ഇരിക്കുന്ന ഭാഗത്തേക്ക് വരും. അതുപോലെ ഈ പറയുന്ന ഓരോ അവസ്ഥയ്ക്കനുസരിച്ചും ഇവിടെ നമുക്ക് മാറ്റുവാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഈ ബോക്സ് ഇവിടെ ഇരിക്കുകയാണ്, അതിൻ്റെ ഒറിജിൻ ഇവിടേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒബ്ജക്റ്റിൽ വന്നിട്ട് സെറ്റ് ജോമെട്രി ടു ഒറിജിൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ജോമെട്രി ആ ഒറിജിനിലേക്ക് മാറിപ്പോകുന്നതായി കാണാം. ഈ കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി അടുത്തൊരു പ്രത്യേകത പരിചയപ്പെടാം. ഇവിടെ ഒരു ക്യൂബ് ഇരിപ്പുണ്ട്. ഷിഫ്റ്റ് D ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് ഒരു മാഗ്നറ്റിൻ്റെ, കാന്തത്തിൻ്റെ ഒരു ഐക്കണുണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ കാന്തത്തിൻ്റെ ഐക്കൺ ഒന്ന് ഓൺ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇൻക്രിമെൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് കിടക്കുന്നത്. ഇത് സ്നാപ്പ് ഓപ്ഷനാണ്. അതായത് ഇപ്പോൾ ഈ ക്യൂബിനെ ഇപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ജെർക്ക് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അതായത് ഈ ക്യൂബിൻ്റെ സെൻറ്റർ പോയിൻ്റ്, മധ്യബിന്ദുവാണ് ആ ക്യൂബിൻ്റെ അടിസ്ഥാനം. ഇത് ഓരോ ഗ്രിഡിലേക്കും ചാടി ചാടി ഇൻക്രിമെൻ്റലായി ക്രമാനുഗതമായി പോകുന്ന രീതിയിലാണ് ഈ സ്നാപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും മോഡൽ ചെയ്യുന്ന സമയത്ത് ഒരു വെർട്ടെക്സ് അല്ലെങ്കിൽ വരയ്ക്കുന്ന ഒരു കർവിൻ്റെ പോയിൻ്റ് എല്ലാം കൃത്യമായി ഒരു ഗ്രിഡിലൂടെ തന്നെ കൊണ്ടുപോകാൻ ഈ സ്നാപ്പ് ഓപ്ഷൻ ഉപയോഗിക്കാം. മറ്റൊരു ഓപ്ഷൻ വെർട്ടെക്സ് ആണ്. ഈ വെർട്ടെക്സ് ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ ഇവിടെ മറ്റു ചില ഓപ്ഷനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വെർട്ടെക്സ് ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് ഇപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ആ ജെർക്കിംഗ് ഇല്ല. പക്ഷേ ഞാൻ ഈ ക്യൂബിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഇതിങ്ങനെ ചാടി കറക്റ്റായിട്ട് ആ ഭാഗത്ത് നിൽക്കുന്നതായി കാണാം. ഈ വെർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് മോഡിൽ നിന്നും എഡിറ്റ് മോഡിൽ വരുമ്പോൾ ഈ കാണുന്ന ഈ പോയിൻറ്സുകളെയാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ വെർട്ടെക്സിൽ തന്നെ ഇപ്പോൾ മൂവ് ചെയ്യുമ്പോൾ അത് കൃത്യമായി ആ വെർട്ടെക്സിൽ തന്നെ വരുന്നു. മുൻവശത്തെ വ്യൂപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ അടുത്തേക്ക് വരുമ്പോഴേക്കും ആ ഒരു ജെർക്കിംഗ് സംഭവിക്കും. കൃത്യമായി അത് അവിടേക്ക് സ്നാപ്പ് ചെയ്യും. ഇതാണ് വെർട്ടെക്സ് സ്നാപ്പ്. ഇനി അതുപോലെ ഉള്ള ഒരു സ്നാപ്പാണ് എഡ്ജ് സ്നാപ്പ്. എഡ്ജ് സ്നാപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇത് കൃത്യമായി ഒരു ഒബ്ജക്റ്റിൻ്റെ ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം കൃത്യമായ എഡ്ജിൽ തന്നെ പോയി സ്നാപ്പായി നിൽക്കും. എഡ്ജുകളിൽ സ്നാപ്പാകുന്നു. ഫേസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കൃത്യമായി ആ ഫേസിലായിരിക്കും അത് സ്നാപ്പാവുന്നത്. കൃത്യമായ ആ ഫേസിൽ തന്നെ കണക്ട് ചെയ്ത് വരുന്നു. അതുപോലെ വോളിയം, എഡ്ജ് സെൻറ്റർ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇനി ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യുക ഉപയോഗിച്ച് മെഷിൽ നിന്നും ഒരു UV സ്ഫിയർ എടുക്കുകയാണ്. ഒന്ന് സ്കെയിൽ ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷെയ്ഡ് സ്മൂത്ത് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് കാണാം. വീണ്ടും ഷിഫ്റ്റ് ചെയ്യുക പ്രസ് ചെയ്തിട്ട് മെഷീനിൽ നിന്നും ഇവിടെ നിന്നും ഒരു ടോറസ് ക്രിയേറ്റ് ചെയ്തു. ആ ടോറസിനെ ഞാനൊന്ന് മൂവ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. സ്നാപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ടോറസിനെ ഒന്ന് സ്കെയിൽ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ഓപ്ഷൻ സ്നാപ്പ് ഓൺ ചെയ്തു.
അതിൻ്റെ ഓപ്ഷനിൽ ഇപ്പോൾ ഇപ്പോൾ ഫേസ് എന്നാണ് കിടക്കുന്നത്. ഇവിടെ അലൈൻ റൊട്ടേഷൻ ടു ടാർജറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. റൊട്ടേറ്റ് സ്കെയിൽ, അതായത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും സ്കെയിൽ ചെയ്യുമ്പോഴും ഒക്കെ ഈ സ്നാപ്പ് വർക്ക് ചെയ്യണം എന്നാണ് അതിനർത്ഥം. പ്രൊജക്ട് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ്, ഇത് കൊടുക്കുമ്പോൾ ഒന്നിന് പുറത്ത് മറ്റൊന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ വരണം എന്നാണ്. ഈ ഓപ്ഷനുകൾ ഓൺ ചെയ്തതിന് ശേഷം ഞാൻ ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ തന്നെ ഇത് റൊട്ടേറ്റായി ഈ സ്ഫിയറിൻ്റെ മുകളിൽ പ്രൊജക്റ്റ് ചെയ്തതായി കാണാം. ഇപ്പോൾ ഷിഫ്റ്റ് ഡി ഉപയോഗിച്ചൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൃത്യമായി ഒന്നിന് മുകളിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്യുവാനായി ഈ സ്നാപ്പ് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് സ്നാപ്പ് ഓപ്ഷൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ ഈ മുകൾ ഭാഗത്ത് ഇവിടെ കുറച്ച് മെനു ഉണ്ട്. അതിൽ ആദ്യത്തെ മെനു നമ്മൾ ഉപയോഗിക്കുമ്പോൾ വ്യൂ ഓബ്ജക്റ്റ് ടൈപ്സ് എന്ന് കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഐക്കണുകൾ കാണിക്കുന്നു. നമുക്ക് ഈ സീനിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, അവയൊക്കെ ആരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കാണണം കാണണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ മെഷീൻ്റെ ഈ കാണുന്ന കണ്ണിൻ്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഓഫായി, മെഷ് കാണുന്നില്ല. ഈ കർവ് സർഫസ് ഒന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ ഒരു ലൈറ്റ് നമുക്കിവിടെ സീനിൽ ഇവിടെ ഒരു ലൈറ്റ് ഇവിടെ കാണുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് കാണാതെ ആവും, ഹൈഡ് ആവും. അപ്പോൾ ഇത് നമുക്ക് വ്യൂ പോർട്ടിൽ ഈ ഔട്ട്ലൈനറിൽ പോകുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഭാഗത്ത് ഇവയൊക്കെ ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യാനും ഒക്കെ ക്യാമറയുണ്ട്, ഓഫ് ചെയ്യാം ഓൺ ചെയ്യാം ഇതിനൊക്കെ സാധിക്കും. അതിന് തൊട്ടടുത്ത് ഒരു ഓപ്ഷൻ ഉണ്ട് ഷോ ജിസ്മോ, ഇത് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഈ ഐക്കണുകൾ ഒക്കെ ഹൈഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ നമ്മുടെ ഗ്രിഡ് അതെല്ലാം ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ അടുത്തുള്ള ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവ ഇൻഡിവിജ്വലായി, ഇപ്പോൾ 3D കഴ്സറിനെ മാത്രം ഓഫ് ചെയ്യാം, അതുപോലുള്ള മറ്റ് എക്സ്ട്രാസ് തുടങ്ങിയവയെല്ലാം നമുക്ക് ഓഫ് ചെയ്യാം. മറ്റൊരു പ്രത്യേകത, നമുക്ക് ഈ ചെയ്യുന്ന മോഡൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ വയർ ഫ്രെയിം വ്യൂ കാണുവാനായി നമുക്കിവിടെ വന്നിട്ട് വയർ ഫ്രെയിം ഇത് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ മോഡൽ വയർ ഫ്രെയിമായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വ്യക്തമായി ഇതിൻ്റെ മെഷീനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഈ ഭാഗത്ത് നമുക്ക് കിട്ടുന്നതാണ്. ഫേസ് ഓറിയൻറ്റേഷൻ ഇത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫേസുകളുടെ ഒരു ഘടന ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അടുത്ത ഈ ഒരു ഓപ്ഷനുണ്ട്, ഇത് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ വയർ ഫ്രെയിം ഓഫ് ചെയ്യുകയാണ്. ഈ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ടോഗിൾ എക്സ്റേ എന്ന ഓപ്ഷനാണ് അതിൻ്റെ ഷോർട്ട് കട്ടും. അവിടെ ടോഗിൾ എക്സ്റേ എന്ന ഓപ്ഷനാണ് അതിൻ്റെ ഷോർട്ട് കട്ടും അവിടെ കാണിക്കുന്നുണ്ട്, ART&ANIMATION. ഇങ്ങനെ അത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സ്റേ മോഡിൽ കാണും, അതായത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ സീ ത്രൂ, ഉള്ളിലൂടെ മറുഭാഗം കൂടി എക്സ്റേ എടുക്കുന്നത് പോലെ കാണുവാൻ സാധിക്കും. അത് ഓഫ് ചെയ്യാം. ഇത് വയർ ഫ്രെയിമാണ്. ഈ ഓപ്ഷനുകൾ നമുക്ക് കീബോർഡിലെ Z കീ പ്രസ് ചെയ്യുമ്പോൾ വയർ ഫ്രെയിം, സോളിഡ്, മെറ്റീരിയൽ പ്രിവ്യൂ, റെൻഡേഡ് ഇങ്ങനെ കിട്ടും. ആ ഓപ്ഷനുകളാണ് ഇവിടെ ഉള്ളത്, സോളിഡ്, അതുപോലെ ഷെയ്ഡിംഗ് ആയിട്ടുള്ള വ്യൂ, മെറ്റീരിയൽ അതിൻ്റെ പ്രിവ്യൂ. ഇപ്പോൾ ഒന്നും മെറ്റീരിയൽ ഒന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ കാണുവാൻ സാധിക്കും. അതിൻ്റെ അടുത്തുള്ള ഈ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പല ഓപ്ഷൻ കാണുന്നുണ്ട്. എക്സ്റേ അതിവിടെ ഉണ്ട്, അതുപോലെ ക്യാവിറ്റി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ മോഡലിൻ്റെ കുറച്ചുകൂടി ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു സർഫസ് കിട്ടും. ഇതൊക്കെ മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ ഡെപ്ത് ഓഫ് ഫീൽഡ് ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. ഔട്ട്ലൈൻ, ഓരോ ഒബ്ജക്റ്റിലും ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കാണുന്നുണ്ട്, ആ ഔട്ട്ലൈൻ നമുക്കിവിടെ ഓഫ് ചെയ്യാം ഓൺ ചെയ്യാം. കൂടാതെ ഇവിടെ കളറിൽ മെറ്റീരിയൽ ഓബ്ജക്റ്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റാൻഡം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ റാൻഡം ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഓരോ മെറ്റീരിയലും ഓരോ കളറിൽ കാണിക്കും. ഇത് വളരെയധികം സഹായകമായ ഒരു ഓപ്ഷനാണ്. വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ മെറ്റീരിയൽസ് ഓരോ ഒബ്ജക്റ്റിനും ഓരോ കളറായി കാണുമ്പോൾ മോഡൽ ചെയ്യുന്നതിനും അറേഞ്ച് ചെയ്യുന്നതിനും ഒക്കെ വളരെയധികം പ്രയോജനമായിരിക്കും. നമുക്ക് വേണ്ടെങ്കിൽ അത് റാൻഡം അവിടെ ഓഫ് ചെയ്യാം, തിരിച്ച് മെറ്റീരിയലിലേക്ക് വരാം. ഇത്തരത്തിലുള്ള കുറച്ച് ഓപ്ഷൻസ് ഈ ഭാഗത്തുണ്ട്. കൂടാതെ ഇപ്പോൾ ഒരു ഈ സ്നാപ്പ് ഓഫ് ചെയ്യുകയാണ്, ഒരു സിലിണ്ടർ ഇവിടെയുണ്ട്, ഷിഫ്റ്റ് ഡി ഉപയോഗിച്ച് വൈ ആക്സിസിൽ ഒരു കോപ്പി എടുക്കുന്നു. അവസാനം ചെയ്ത കമാൻഡ് റിപ്പീറ്റ് ചെയ്യുവാനായി ഷിഫ്റ്റ് R ഉപയോഗിക്കുമ്പോൾ ആ കമാൻഡ് റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇത്രയും സിലിണ്ടർ ഉണ്ട്. നമ്മൾ ഈ സിലിണ്ടറിനെ എല്ലാം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് ജോയിൻ, അതിൻ്റെ ഷോർട്ട് കട്ട് Ctrl J എന്നാണ്. ഇപ്പോൾ Ctrl J കൊടുക്കുകയാണെങ്കിൽ ഇവയെല്ലാം ജോയിൻ ചെയ്ത് ഒറ്റ ഓബ്ജക്റ്റായി ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ജോയിൻ ആയി വരുന്ന ഈ ഓബ്ജക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിലോ, നമുക്ക് അങ്ങനെയാണ് ഒരു ഓബ്ജക്റ്റ് കിട്ടുന്നതെങ്കിൽ നമ്മൾ നേരെ ഇതിൻ്റെ എഡിറ്റ് മോഡിൽ വരിക. അപ്പോൾ ഇതിൻ്റെ വെർട്ടെക്സ് ഫേസ് അങ്ങനെയൊക്കെ കിട്ടും. ഏതെങ്കിലും ഒരു വെർട്ടെക്സിനെ സെലക്ട് ചെയ്യുക. നമ്മൾ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്ത് നമുക്കിവിടെ സെലക്ട് ഓപ്ഷനിൽ സെലക്ട് ലിങ്ക്ഡ്, അത് ലിങ്ക്ഡ് Ctrl L, അതായത് ആ വെർട്ടെക്സുമായി കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരെയും സെലക്ട് ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ്. Ctrl L പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ മൊത്തമായി ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് സെലക്ഷൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇത് സെപ്പറേറ്റ് ആയി മാറും. ഇപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യുന്നു, Ctrl L ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, സെപ്പറേറ്റ് സെലക്ഷൻ, അതിൻ്റെ ഷോർട്ട് കട്ട് P ആണ്.
പി കൊടുക്കുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആകും. പുറത്തു നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന പല മോഡലുകളും ഇത്തരത്തിൽ ഗ്രൂപ്പായിട്ടായിരിക്കും വരുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ സെലക്ഷൻസ് ഉപയോഗിച്ച് അതിൻ്റെ ഓരോ പാർട്ടുകളായി സെപ്പറേറ്റ് ചെയ്യാനായി ഷിഫ്റ്റ് ചെയ്യാൻ പ്രസ് ചെയ്ത് മെഷീനിൽ നിന്നും ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്യുന്നു. ഷിഫ്റ്റ് ഡി, ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഷിഫ്റ്റ് ഡി എൻ്റർ കൊടുക്കുന്നു. ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും സെലക്ട് ചെയ്ത് കൺട്രോൾ ജെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം കൂടി മിക്സായി ഒറ്റ ഗ്രൂപ്പ് ആകുന്നു. നമ്മളിപ്പോൾ വയർ ഫ്രെയിമിൽ വന്ന് നോക്കുമ്പോൾ ആ വ്യത്യാസം അറിയാൻ സാധിക്കും. ഇപ്പോൾ സെലക്ട് ചെയ്താൽ ഇങ്ങനെ ഒരു ഒറ്റ ഗ്രൂപ്പായിട്ടായിരിക്കും സെലക്ട് ആകുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ ഈ ഓപ്ഷനുകളെല്ലാം ബ്ലെൻഡറിനെ കുറിച്ച് കൂടുതൽ ഉള്ളിലേക്ക് പഠിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇവയെല്ലാം ഒന്ന് പരിശീലിക്കുക. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.